ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുഖമല്ല എല്ലാവർക്കും എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം. കാരണം കൊറോണ വൈറസ് വീണ്ടും അതിൻ്റെ പിടിമുറുക്കിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും വീണ്ടും വീടുകളിൽ അടച്ചിരിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, സ്വന്തം വീടുകളിൽ തന്നെ മാക്സിമം പുറത്തിറങ്ങാണ്ട് ചിലവഴിക്കുക, ഒപ്പം മാസ്ക് ധരിക്കലും സാനിറ്റൈസിങ്ങും കൈകഴുകലും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ശീലമാക്കുക. അതല്ലാണ്ട് വേറെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മാക്സിമം എല്ലാവരും വീട്ടിൽ തന്നെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരുന്ന് സേഫായിട്ട് ഇരിക്കാനാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊറോണ വൈറസിനെയൊക്കെ പോലെ തന്നെ നമ്മുടെ ചെടികളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു പെസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് മീലി ബഗ്സ് എന്നാണ്. അപ്പം വളരെ എന്താ പറയേണ്ടത്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചെടികളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു ബഗ്ഗാണ്, ഒരു ഇൻസെക്റ്റാണ് ഈ മീലി ബഗ്സ്. അപ്പം അത് സാധാരണ ചെടിയുടെ ഇലയുടെ അടികൾ അടിഭാഗത്തായിട്ട് പറ്റി പിടിച്ചിട്ടാണ്, ഒരു വെള്ള ഒരു പഞ്ഞി പോലെ ഒരു കോട്ടൺ പോലെയൊക്കെ തോന്നുന്ന ഒരു ഇൻസെക്റ്റാണ്. അപ്പം നമ്മൾ ചെടിയെ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെടികളെ നശിപ്പിച്ച് കളയും. അപ്പം എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് രണ്ട് ചെടികളിങ്ങനെ നശിച്ചിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ എന്താ വിചാരിച്ചത്, ഞാൻ വിചാരിച്ചു ഓവർ വാട്ടറിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ കൊണ്ടായിരിക്കും ചെടി നശിച്ചതെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഒന്ന് ക്ലോസറായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത സമയത്താണ് ഈ മീലി ബഗ്സ് ഈ ചെടിയുടെ ഇലയുടെ അടികൾ അടിയിൽ പറ്റി പിടിച്ചിരുന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് ചെടിയിൽ നിന്നും അതിൻ്റെ ജ്യൂസ് മുഴുവൻ വലിച്ചു കുടിച്ച് ചെടിയുടെ ആ സാപ്പ് മുഴുവൻ വലിച്ചെടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെടികളെ നശിപ്പിച്ച് കളയും. അതുപോലെ തന്നെ ഇത് നമ്മുടെ പച്ചമുളകിൻ്റെ ചെടികളിലും ഒക്കെ ഇതുപോലെ ഇലയുടെ അടിയിൽ കാണപ്പെടുന്ന ഒരു ഇൻസെക്റ്റാണ് ഈ മീലി ബഗ്സ്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇൻസെക്റ്റാണ്, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ചെടികളെ നശിപ്പിച്ച് കളയും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിനെ ഒന്ന് നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ ഇതിനെ ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മീലി ബഗ്സിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഫെക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിയുന്നതും ചെടികളെ മറ്റ് ചെടികളിൽ നിന്നും മാറ്റി നിർത്തുക. അതായത് ഇപ്പോഴത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ചെടികളെ ഒരു ക്വാറൻറ്റൈനിൽ നിർത്തുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു ഹോം റെമഡിയും കൂടെ കാണിച്ചാൽ നമുക്ക് നമ്മുടെ ചെടികളെ വളരെ സുരക്ഷിതമായിട്ട് തന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി, മീലി ബഗ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ ഒരു ഒന്ന് രണ്ട് ചെടികളിൽ ഇപ്പോൾ ഈ മീലി ബഗ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ആ ഇൻസെക്റ്റ് എന്താണെന്നൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഹോം റെമഡി എന്താണ് ഒന്ന് കാണാം. അപ്പോൾ നമുക്കൊന്ന് പോയി ഈ മീലി ബഗ്സിനെ ഒന്ന് കണ്ടിട്ട് കണ്ടോ. ഈ വൈറ്റ് കോട്ടൺ ടൈപ്പായിട്ട് ഇലയുടെ അടിയിൽ കാണുന്ന ഇതാണ് ഈ മീലി ബഗ് എന്ന് പറയുന്ന ഇൻസെക്റ്റ്. ഇതിപ്പം എൻ്റെ ഒന്ന് രണ്ട് ചെടികളിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റ് ചെടികളിലേക്കും അതുപോലെ തന്നെ ചെടിയുടെ ബാക്കി ഭാഗത്തേക്കൊക്കെ ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഏതെങ്കിലും ചെടികളിലോ കണ്ടിട്ടുണ്ടെങ്കിൽ ചെടികളെ മാറ്റി ഒരു സ്ഥലത്തേക്ക്, വേറെ ചെടികളുടെ അടുത്ത് നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തുകയാണ് ആദ്യം വേണ്ടത്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ വേറെ ഇലകളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നമ്മൾ മനസ്സിലാവില്ല ചെടിക്ക് എന്താ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇലകൾ മറിച്ച് നോക്കുമ്പോഴാണ് ഇതിൻ്റെ അടിയിൽ മുഴുവൻ ഈ സാധനം ഇങ്ങനെ ഈ ബഗ് വന്നിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ചു പോകും. അപ്പം ഇതാണ് ഇപ്പോൾ കണ്ടാൽ ഞാൻ ക്ലോസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം, ഇതൊരു ഇൻസെക്റ്റാണ്. അപ്പോൾ ഇത് വന്ന് ഫുള്ള് നശിപ്പിച്ച് കളയും. ഇത് ചെടിയുടെ ബാക്കി ഇലകളിലേക്കും അതുപോലെ തണ്ടിലേക്കും ഒക്കെ ഇത് വ്യാപിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പം. അപ്പോൾ ഇതിനെ ഈ മീലി ബഗ്സിനെ എങ്ങനെയാണ് ഒന്ന് നമുക്കൊരു ഹോം റെമഡി വെച്ചിട്ട് ഞാൻ വേറെ എൻ്റെ ചെടികളിലൊക്കെ യൂസ് ചെയ്ത് ഞാൻ എനിക്ക് ഒരു 100% ഒരു റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഒരു ഹോം റെമഡി. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡിയാണ്. ഇനി നമുക്ക് എന്താണെന്നത് നോക്കാം. അപ്പോൾ ഈ ഹോം റെമഡി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷിംഗ് ലിക്വിഡ്, എനി ഡിഷ് വാഷിംഗ് ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഈ വെള്ളത്തിലേക്ക് ഒന്ന് കലർത്തി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളത്തിന് 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷിംഗ് ലിക്വിഡും 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിനെ നമ്മുടെ ഇങ്ങനെ ഇത് ചെടിയിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ളൊരു സ്പ്രേയിങ് ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ചെടിയുടെ ഇലയിൽ അങ്ങ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ മീലി ബഗ്സ് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്ന പോലെ കാണാം. ഇതാ
ഇങ്ങനെ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. ഇങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം ഇത് ഉള്ള ഇലയിൽ മാത്രം സ്പ്രേ ചെയ്താൽ പോരട്ടോ. എല്ലാ ഇലകളിലും നന്നായിട്ട് അതിൻ്റെ അടിയിൽ നന്നായി സ്പ്രേ ചെയ്തതിന് ശേഷം ചെടിയുടെ തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വേറെ ഇലയിലും ഒക്കെ ഉണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് ബാക്കി ഇലകളിലൊക്കെ ചെറുതായിട്ടുണ്ടാവും. ഇല്ലാത്ത ഇലകളിലും ഒക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് ഫുൾ പ്ലാന്റ് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തണ്ടിലും എല്ലാ ഇലകളുടെ അടിയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ദിവസം ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പം തന്നെ ഇത് മിലി ബക്സ് കംപ്ലീറ്റ് ആയിട്ടും നശിച്ച് നമുക്ക് ചെടിയെ നമ്മുടെ ചെടിയത് കണ്ടോ നന്നായിട്ടുണ്ട്. ഈ ചെടിയിൽ നന്നായിട്ട് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഇത് ബാക്കി ചെടികളിലേക്ക് അടുത്തിരുന്നാൽ ഇത് ബാക്കി ചെടികളിലേക്കെല്ലാം സ്പ്രെഡാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആദ്യം ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ബാക്കി ചെടികളിൻ്റെ അടുത്തുനിന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ചെടിയെ മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അതിനുശേഷം ഈ ഒരു ഹോം റെമഡി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. എനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കേട്ടോ ഇത്. ഇത് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്ത് ഒരു വിതിൻ 1 വീക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും. അപ്പം എല്ലാ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് ഇലയുടെ മേലെയും തണ്ടിൻ്റെ മേലെയും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചെടി എനിക്കിതുപോലെ മിലി ബക്സിൻ്റെ ശല്യം ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ചെടി വല്ലാണ്ട് മുരടിച്ച് പോയതായിരുന്നു. ഇപ്പം നോക്ക് ഞാൻ ഒരു 2 ആഴ്ചയോളമായി ഇതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇത് നല്ല ഉഷാറോടുകൂടി നല്ലൊരു ശക്തിയോടുകൂടി വളരാൻ തുടങ്ങി. ഇല്ലെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുരടിച്ച് പോവുകയും ചെയ്യും, ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഞാനൊരു 2 വീക്സ് മുന്നേ ഇതിനിങ്ങനെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. ഒരു 1 വീക്കും കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും പോകും, പിന്നെ നന്നായിട്ട് ചെടി ആ ഒരു ഗ്രോത്ത് പിന്നെയും വീണ്ടെടുക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും, യൂസ്ഫുൾ ആവും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ 1-2 ചെടികളിൽ ഇത് നന്നായിട്ട് ബാധിച്ചതായിരുന്നു. അത് ഞാനൊരു 1 വീക്ക് കൊണ്ട് ഈ ഒരു ഹോം റെമഡി ചെയ്തതിന് ശേഷം എനിക്ക് ചെടികളെ വീണ്ടും നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബേക്കിംഗ് സോഡ വേണം, പിന്നെ എനി ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് നന്നായിട്ട് സ്പ്രേ ചെയ്താൽ വീക്കിലി ദിവസം ഒരു പ്രാവശ്യം ചെയ്താൽ വിതിൻ 1 വീക്ക് നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ പലർക്കും സംശയമുള്ളതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ ഓരോ പുതിയ വീഡിയോസ് വരുമ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും ഒരു പുതിയ യൂസ്ഫുൾ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ കാത്തിരിക്കുക.